നമ്മളപ്പോ ഇന്ന് ഐസ്ക്രീമുകളുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഐസ്ക്രീമുകൾ ഇഷ്ടപ്പെടാത്ത ആര് തന്നെ ഉണ്ടാവില്ല നമുക്കറിയാം. അപ്പൊ നമ്മള് ഇന്ന് രണ്ട് കമ്പനിയുടെ ഐസ്ക്രീംസ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് കമ്പനിയുടെ ഐസ്ക്രീംസ് എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ, എങ്ങനെയുണ്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയില് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മിൽമയുടെയും മെറിബോയുടെയും രണ്ട് കമ്പനികളുടെ ഐസ്ക്രീമുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതില് നമ്മള് കമ്പാരിസന് വേണ്ടിയിട്ട് ചോക്ലേറ്റ്, രണ്ട് കമ്പനിയുടെയും ചോക്ലേറ്റ് ഫ്ലേവർ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ടെൻഡർ കോക്കനട്ടും രണ്ട് കമ്പനിയുടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മിൽമയുടെ വന്നിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലൂബെറി, ബ്ലൂബെറി മെറിബോയിലും കാണുമായിരിക്കും, പക്ഷെ മിൽമയുടെ ഒരു ബ്ലൂബെറി നമ്മൾ വാങ്ങിച്ചു. അതേപോലെ നമ്മള് ഫാഷൻ ഫ്രൂട്ട് മിൽമയുടെയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കഴിച്ചു നോക്കി ഇതില് ഏത് ഐസ്ക്രീമിന് എങ്ങനെ എത്ര ടേസ്റ്റ് ഉണ്ട്, കമ്പാരിസൺ എങ്ങനെയുണ്ട്, മെറിബോയിന്റെ കഴിക്കുന്ന സമയത്ത് മെറിബോയ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മിൽമയാണോ ടേസ്റ്റ് കൂടുതൽ, മെറിബോയ് ആണോ ടേസ്റ്റ് കൂടുതൽ എന്നുള്ളത് പറയാനാണ് നമ്മള് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ചോക്ലേറ്റ് പൊട്ടിക്കുകയാണ് ഫസ്റ്റ് തന്നെ. മെറിബോയുടെയും നമ്മൾ മിൽമയുടെയും ചോക്ലേറ്റ് ഐസ്ക്രീംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ ഇതിൽ വന്നിട്ട് മിൽമയുടെ ചോക്ലേറ്റ് ഐസ്ക്രീം വന്നിട്ട് 130 രൂപയാണ് വില. മിൽമയുടെ 130 രൂപയും മെറിബോയുടെ വന്നിട്ട് 150 രൂപയുമാണ്, 155 രൂപയുമാണ് മെറിബോയുടെ ചോക്ലേറ്റിന് വില. മെറിബോയുടെ മിൽമയുടെ വെച്ചിട്ട് 25 രൂപ കൂടുതലാണ്. അപ്പൊ ഈ 25 രൂപ കൂടുന്നതിന്റെ അനുസരിച്ച് എന്തെങ്കിലും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും മെറിബോയ് ഒരു സ്റ്റാൻഡേർഡാണ്, മിൽമയും സ്റ്റാൻഡേർഡാണ്. നമുക്ക് രണ്ട് ഐസ്ക്രീമുകളും സ്റ്റാൻഡേർഡ് ഐസ്ക്രീം തന്നെയാണ്. രണ്ടിനും ടേസ്റ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ രണ്ടും പരീക്ഷിച്ചു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്തായാലും മിൽമയുടെ പൊട്ടിക്കാൻ പോവാണ്. മിൽമയുടെ പൊട്ടിക്കാം. അപ്പോ മിൽമയുടെ ഐസ്ക്രീം പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് മിൽമയുടെ ഐസ്ക്രീം. ഇനിയിപ്പോ മെറിബോയുടെയും കൂടെ പൊട്ടിക്കാം. ഓക്കെ, അപ്പോ ഇതാണ് മെറിബോയുടെ, ഇത് മിൽമയുടെ. മിൽമയുടെ ലൈറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, പക്ഷെ രണ്ടും ഒരേ സമയത്ത് വാങ്ങിച്ചാണ്. എന്തുകൊണ്ടാണ് മിൽമയുടെ മെൽറ്റ് ആയതെന്ന് അറിയില്ല, പക്ഷെ മെറിബോയുടെ ഇപ്പോഴും നല്ല തിക്കായിട്ട് തന്നെയുണ്ട്. അപ്പോ മിൽമയുടെ ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. ആ സ്പൂണും എടുക്കോ, ആ സ്പൂൺ. ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാ ഐസ്ക്രീമും നല്ല ടേസ്റ്റ് തന്നെയാണ്, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. കഴുകി നീ വേണമെങ്കിൽ ഈ സ്പൂണിൽ കഴിച്ചോ, കുഴപ്പമില്ല. ഈ സ്പൂണിൽ പോയി കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. മിൽമയുടെ കുഴപ്പമൊന്നുമില്ല, 135 രൂപയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ 25 രൂപയുടെ വ്യത്യാസം എന്താണെന്ന് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ മനസ്സിലായത്. നമുക്ക് മെറിബോയുടെ രണ്ടും ഒരേ ടൈമില് തൊട്ട തൊട്ട കടയിൽ നിന്ന് വാങ്ങിച്ച ഐസ്ക്രീമുകളാണ് രണ്ടും. പക്ഷേ മിൽമയുടെ
വേഗം മെൽറ്റായി. പക്ഷെ മെറിബോയുടെ മെൽറ്റായില്ല. മെറിബോയുടെ ഇപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ട്. ടേസ്റ്റ് നോക്കാം, മെറിബോയ് കട്ടിയായിട്ടാണ് അത്. അപ്പോ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. കുറച്ച് ചൂടുവെള്ളം കുടിക്കാം, കാരണം അപ്പോഴേ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ, അല്ലേ? ഇതില് മെറിബോയില് കുറച്ചുകൂടെ ചോക്ലേറ്റിന്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മിൽമയില് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ബെറ്റർ ആണ്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. പക്ഷെ എനിക്ക് മെറിബോയില് കുറച്ചുകൂടെ ചോക്ലേറ്റിന്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നല്ല മെറിബോയുടെ നമ്മള് 25 രൂപ കൂടുന്നു എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. അപ്പൊ നമ്മള് ചോക്ലേറ്റ് മാറ്റാണ്. ഇനിയിപ്പോ നമ്മള് അടുത്ത വെറൈറ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് നമ്മൾ നോക്കണം. രണ്ടിന്റെയും ടെൻഡർ കോക്കനട്ട് എങ്ങനെയുണ്ട് നോക്കണം. മിൽമയുടെ 250 മില്ലിയുടെ നമ്മള് ബാക്കിയെല്ലാം 500 മില്ലിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 1.5 ലിറ്ററിന്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ മിൽമയുടെ ടെൻഡർ കോക്കനട്ട് നമുക്ക് 250 മില്ലിന്റെയാണ് കിട്ടിയത്. 80 രൂപയാണ് 250 മില്ലിക്ക് മിൽമയുടെ. അപ്പൊ നമുക്ക് 1 ലിറ്ററിന്റെ കണക്കാക്കുമ്പോൾ നമുക്ക് 160 രൂപയായിട്ട് കണക്കാക്കാം. മെറിബോയുടെ നമുക്ക് 200 രൂപയാണ് 1 ലിറ്ററിന് വരുന്നത്. 40 രൂപ കൂടുതലാണ്. അപ്പോ നമ്മള് എന്തായാലും നമ്മൾ ചോക്ലേറ്റില് എങ്ങനെയാണോ മാറ്റം ഉണ്ടായിരുന്നത് അതുപോലെ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ എന്തായാലും നമുക്ക് ഇത് പരീക്ഷിച്ചു നോക്കാം. ടെൻഡർ കോക്കനട്ട് എന്തായാലും പൊട്ടിക്കാം. ഓക്കെ, മിൽമയുടെ ഐസ്ക്രീം എല്ലാം പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട്. മെറിബോയുടെ മെൽറ്റ് ആവുന്നില്ല. അതാണ് ക്വാളിറ്റിയിലുള്ള മാറ്റം തന്നെയാണ്. ആ 40 രൂപയുടെയും ഈ റേറ്റ് വ്യത്യാസം വരുന്നത് ക്വാളിറ്റിയിലുള്ള മാറ്റം തന്നെയാണ്. മിൽമയുടെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ മിൽമയുടെ ഇത്തിരി വേഗം മെൽറ്റ് ആവുന്നുണ്ട്. പക്ഷെ മെറിബോയുടെ മെല്ലെയാണ് മെൽറ്റ് ആവുന്നത്. അതിൻ്റെതായ ഒരുപാട് സമയം അത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും മിൽമയുടെ ടെൻഡർ കോക്കനട്ട് ആണ് ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്ലാസ്സിൽ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഓക്കെ, മധുരം ഇത്തിരി കുറവാണ്. എന്തായാലും മെറിബോയുടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, പ്രൈസിനുള്ള മാറ്റം എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മെറിബോയ് മെറിബോയ് തന്നെയാണ്, മിൽമ മിൽമ തന്നെയാണ്. നമുക്ക് മിൽമയെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു ലോ പ്രൈസില് ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ നമുക്ക് മിൽമ കഴിക്കാം. പക്ഷെ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ മെറിബോയ് തന്നെ കഴിക്കണം. കാരണം മെറിബോയ് അത്രയും ടേസ്റ്റിയാണ്. ഇപ്പൊ നമ്മൾ ഈ ടെൻഡർ കോക്കനട്ട് നമ്മൾ നോക്കിയപ്പോ മെറിബോയ് കുറച്ചും കൂടെ മധുരവും എല്ലാം കൂടുതലാണ്. അതിന്റെ ഫ്ലേവറും കുറച്ച് കൂടുതലാണ്. പക്ഷെ നമുക്ക് മിൽമ കഴിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ഫ്ലേവർ ഫീൽ ചെയ്തില്ല. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. മെറിബോയുടെ ആണ് കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതൽ. ആ കോക്കനട്ടിന്റെ ഫ്ലേവർ കൂടുതലും നല്ല ടേസ്റ്റും ആയിട്ട് എനിക്ക് തോന്നിയത് മെറിബോയുടെ തന്നെയാണ്.
അതതിന്റെ പ്രൈസ് ക്വാളിറ്റി ഡിഫറൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ മിൽമയുടെ പറയാന്ന് വെച്ചാൽ കുറ്റം പറയാനില്ല നമുക്ക്, അതും ബെറ്റർ തന്നെയാണ്. പക്ഷെ എന്നാലും അത് ഇത്രയും എന്താണ് അതിന്റെ ഫ്ലേവർ ഇത്തിരി കുറവായിരുന്നു, അത് മാത്രമേ നമുക്ക് അതിൽ ഒരു മൈനസ് ആയിട്ട് പറയാനുള്ളൂ. അപ്പൊ ഇപ്പൊ അടുത്തത് ഞാൻ മിൽമയിൽ നിന്ന് നമ്മള് ഇനിയിപ്പോ നമ്മള് മെറിബോയിന്റെ എല്ലാ രണ്ട് ഇതും നമ്മൾ വാങ്ങിച്ചുള്ളൂ, അത് കമ്പാരിസൺ നോക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് രണ്ടെണ്ണം. നമ്മൾ ടെട്രാ കോക്കനട്ടും ചോക്ലേറ്റും നോക്കി, രണ്ടിനും കമ്പാരിസൺ നോക്കി നമ്മളത് പറഞ്ഞു. ഇപ്പൊ നമ്മള് മിൽമയിൽ നിന്ന് ബ്ലൂബെറിയുടെ ഇത് കണ്ടപ്പോ, നമ്മള് ഫ്ലേവർ കണ്ടപ്പോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്ലൂബെറിയുടെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തായാലും ബ്ലൂബെറി കഴിച്ചു നോക്കാം. ഓക്കെ, ബ്ലൂബെറി ഒരു അസാമാന്യ ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബ്ലൂബെറിയുടെ ടേസ്റ്റ്. ഇത്രയും കഴിച്ചതില് ഈ ഒരു ഐസ്ക്രീം ആണ് കുറച്ച് ഇതായിട്ട് തോന്നിയത്. എനിക്ക് ബ്ലൂബെറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത് നമ്മൾ ഇത് നോക്കണം, ഫാഷൻ ഫ്രൂട്ട് നമ്മൾ നോക്കണം. ബ്ലൂബെറിക്ക് മിൽമയുടെ ബ്ലൂബെറിക്ക് റേറ്റ് എന്ന് പറയുന്നത് ₹150 ആണ് ബ്ലൂബെറി. അതേപോലെ ഇതും ₹150 തന്നെയാണ് മിൽമയുടെ. അപ്പോ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഫാഷൻ ഫ്രൂട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പാഷൻ ഫ്രൂട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലൂബെറി തന്നെയാണ്. പാഷൻ ഫ്രൂട്ടിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലൂബെറി തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പല പല രീതിയിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകണം. അപ്പോ നമ്മുടെ കുറച്ച് ചോക്ലേറ്റും മിൽമയുടെ ടെൻഡറും കൂടെ നമ്മൾ അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. ഐസ്ക്രീം മെൽറ്റ് ആവാൻ തുടങ്ങി. ഇവിടെ അടിപൊളി ടേസ്റ്റ് കേട്ടോ, ടേസ്റ്റ് വിവരിക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് എന്തായാലും. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു പോകും. ഇനി ഞാൻ ബ്ലൂബെറിയും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്യണം. ബ്ലൂബെറിയും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ പരീക്ഷിച്ചു നോക്കാം കേട്ടോ. ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റുകളാണ്, നമുക്ക് ഈ ടേസ്റ്റുകൾ വിവരിക്കാനൊന്നും പറ്റില്ല. ഐസ്ക്രീമിന്റെ പല തരം വെറൈറ്റികൾ എന്ന് വേണമെങ്കിൽ പറയാം. മിക്സിംഗ് എന്ന് പറയുമ്പോൾ അടിപൊളി
അടിപൊളി ടേസ്റ്റ്. എനിക്ക് ബ്ലൂബെറി ഓൾറെഡി ഇഷ്ടമാണ്, ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമാണ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തത് അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജാക്ക് ഫ്രൂട്ടും അല്ല ഫാഷൻ ഫ്രൂട്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യണം. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാം. ഓ അസാമാന്യമായ ടേസ്റ്റ്. നമുക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടേസ്റ്റ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏത് ഫ്ലേവർ കഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോന്നും മിക്സ് ചെയ്തൊക്കെ കഴിക്കുന്ന സമയത്ത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തപ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ടേസ്റ്റ് ഒന്നും വിവരിക്കാൻ പറ്റില്ല കേട്ടോ, എന്ത് ടേസ്റ്റ് ആണെന്നൊന്നും വിവരിക്കാൻ പറ്റില്ല. ഇതില് ബ്ലൂബെറിയുടെ ടേസ്റ്റ് ഇത്രയും കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, മൂന്നും കൂടെ കഴിച്ചപ്പോ വ്യത്യസ്തമായ ടേസ്റ്റുകളാണ്. ടേസ്റ്റുകളെ കുറിച്ചൊന്നും ഒന്നിനൊന്ന് മികച്ചതാണ്, നമുക്ക് ഏതാ ബെറ്റർ എന്നൊന്നും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. എല്ലാം തന്നെ എക്സലന്റ് ടേസ്റ്റ് ആണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലൂബെറി ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. മെറിബോയുടെ ആണ് എനിക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ടും എല്ലാം നന്നായിട്ട് തോന്നിയത്. അപ്പൊ നമ്മുടെ ക്യാമറമാൻ കുറെ നേരമായിട്ട് കൊതിയുമ്പിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ബാക്കിയുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നമ്മള് വീട്ടിലുള്ളവർക്കും നമ്മുടെ ക്യാമറമാനും ഒക്കെ കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ.